നമസ്കാരം. ഇന്നലെ ക്രൈമിൻ്റെ ന്യൂസ് എഡിറ്ററായ പ്രദീപ് കുമാറിനെ കസ്റ്റഡിയിലെടുത്ത് രാത്രി വരെ സൈബർ സെല്ലിലിട്ട് ബുദ്ധിമുട്ടിച്ചതിനെ കുറിച്ചുള്ള വാർത്തകൾ നിങ്ങളെല്ലാവരും കേട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അവരുടെ ഉദ്ദേശം ഇന്നലെ അറസ്റ്റ് ചെയ്ത് രണ്ട് ദിവസം ജയിലടയ്ക്കാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇന്നലെ പ്രവർത്തിച്ചിരുന്നത്. ഇതിൽ പരാതിക്കാരെന്ന് പറയുന്ന ആരുമില്ല, ഹൈടെക്സ് എല്ലാമാണ് പരാതിക്കാർ. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്, വീണ ജോർജിൻ്റെ ഓഫീസിൽ നിന്ന് നിർദ്ദേശപ്രകാരം നടത്തിയ ഒരു ഗൂഢാലോചനയിലെ ഫലമായിട്ടാണ് ഞങ്ങൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഞങ്ങളോട് ഉള്ള പ്രതികാരം തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്കെതിരെ ഈ കള്ളക്കേസെടുത്തത് എന്നതാണ് സത്യം. എന്നാൽ ഞങ്ങൾ എന്താണ് കേസ് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നാളെ ഞങ്ങളെ പറ്റിയിട്ട് പലതരത്തിലുള്ള ആരോപണങ്ങൾ വരും. ഞങ്ങൾ കള്ള ഇല്ലാത്ത ആരോപണങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു, കെട്ടിച്ചമച്ചതാണ് ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് എന്നെല്ലാം പലരെയും തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യത. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു രേഖയാണ് ഇപ്പം പുറത്തുവിടുന്നത്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യമന്ത്രി വീണ ജോർജിനും അതേപോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും അയച്ച പരാതിയാണ് ഞങ്ങളിപ്പോൾ വായിക്കുന്നത്. ആ പരാതി സ്വീകരിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഹെൽത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അന്വേഷണ ഉത്തരവിട്ടതിൻ്റെ രേഖയും ഞാൻ ഇപ്പോൾ കാണിക്കാം. ആദ്യം പരാതി ഒന്ന് കേൾക്കണം. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ക്രൈം നടത്തിയിട്ടുള്ള പോരാട്ടം എത്രമാത്രം ശക്തമാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഞങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തിലൊരു കേസെടുക്കാൻ, ഏതെങ്കിലും തരത്തിലൊരു പെറ്റി കേസെടുക്കാൻ പോലും യോഗ്യതയില്ലാത്തൊരു സംഭവത്തിലാണ് ഞങ്ങളെ വിളിച്ചു വരുത്തി, ഞങ്ങളെ ന്യൂസ് എഡിറ്ററെ വിളിച്ചു വരുത്തി ഇന്നലെ രാത്രി വരെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയത്. ഭക്ഷണം ഉച്ചയ്ക്ക് ടൈമിന് കൊടുത്തില്ല, പുറത്തേക്ക് പോകാൻ സമ്മതിച്ചില്ല. ഞങ്ങൾക്കതൊന്നും ഒരു പ്രശ്നമല്ല, ജയിലിൽ കിടക്കേണ്ടി വന്നാൽ പോലും ഞങ്ങൾ നേരിടാൻ തയ്യാറായിട്ടാണ് പോയിരുന്നത്. കാരണം ഞങ്ങൾ പ്രസിദ്ധീകരിച്ച വാർത്തകൾ സത്യമാണ്, അതോടൊപ്പം തന്നെ ഞങ്ങൾ പരാതിയുണ്ട്. അതിൽ നടപടിക്ക് വേണ്ടി മുഖ്യമന്ത്രി തന്നെ ഉത്തരവിട്ട സ്ഥിതിക്ക് അതിൻ്റെ നടപടി പോലും വരുന്നതിന് മുമ്പായിട്ടാണ് നമ്മുടെ സൈബർ സെൽ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം, വീണ ജോർജിൻ്റെ താല്പര്യപ്രകാരം ഇങ്ങനൊരു കള്ളക്കേസെടുത്തത് എന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ ഞാനത് വായിക്കാം. എന്താണ് പരാതി? പരാതി ഞാനിപ്പോൾ അത് കാണിക്കുന്ന പരാതി നിങ്ങൾക്ക് കൃത്യമായി കാണാം. മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിയാണ്. ഗുരുതര കോവിഡ് ചികിത്സയിലെ തകരാറുകളെക്കുറിച്ചും മരണങ്ങളെക്കുറിച്ചും അവയവ മാഫിയെക്കുറിച്ചും അന്വേഷിക്കുന്നത് സംബന്ധിച്ച് ക്രൈം ചീഫ് എഡിറ്റർ ടി പി നന്ദുവർ മുഖ്യമന്ത്രിക്ക് അയക്കുന്ന പരാതി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഗുരുതരമായ ചികിത്സാരംഗത്തെ തകരാറുകളെക്കുറിച്ചും മരണത്തെക്കുറിച്ചും അവയവ മാഫിയെക്കുറിച്ചും അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ പരാതി നൽകുന്നത്. കോവിഡ് ബാധിച്ചു ചികിത്സയിൽ വരുന്നവരുടെ മരണം സംബന്ധിച്ച വിവരങ്ങളിൽ അവ്യക്തത ഉണ്ട്. ഇത് ചൂണ്ടിക്കാണിച്ചു പല മാധ്യമങ്ങളും വാർത്ത നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വാർത്തകളുടെ ലിങ്കുകൾ ചുവടെ കൊടുക്കുന്നുണ്ട്. മരണപ്പെട്ടവരുടെ എണ്ണം ആശുപത്രികളിൽ നിന്ന് ലഭിച്ചതും പിന്നീട് അതാത് ദിവസം ആരോഗ്യവകുപ്പ് പുറത്തുവിടുന്നതുമായ കണക്കുകളിലും ഗുരുതരമായ പിഴവുകൾ ഉണ്ടാകുന്നുണ്ട്. താഴെ പറയുന്ന കാര്യങ്ങൾ ചില ഉദാഹരണങ്ങളായി നിരത്തുകയാണ്. ഒന്ന്, കളമശ്ശേരിയിൽ ഹാരിസ് മരിച്ചത് ചികിത്സാ പിഴവ് മൂലമാണെന്ന് ആ കുടുംബം തന്നെ ആരോപിക്കുന്നുണ്ട്. ഇതിനെ ആസ്പദമായിട്ട് മലയാളം ഡോട്ട് ന്യൂസ് 18.com @News കേരള പോലീസ് റിപ്പോർട്ട് എന്നുള്ള സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കാവുന്നത്. എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടന്ന ഗുരുതരമായ ചികിത്സാ വീഴ്ചയെക്കുറിച്ചുള്ള കാര്യമാണ്. രണ്ട്, മോഹൻ വൈദ്യർ മരിച്ചത് മനഃപൂർവ്വം കൊന്നതാണെന്നുള്ള ആരോപണമാണ് നിലനിൽക്കുന്നത്. അതിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ലിങ്ക് https://youtube.com/EK-HOG-OKDVC എന്ന ലിങ്കിൽ പോയാൽ കിട്ടാവുന്ന, ഏവർക്കും കിട്ടാവുന്നതാണ്. മൂന്ന്, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭയിൽ ഉന്നയിച്ചിരിക്കുന്ന ഈ വിഷയം മാത്രമല്ല, ക്രൈം ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലും ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഓരോ നിയോജക മണ്ഡലത്തിലും കുറഞ്ഞത് 10 പേർ വീതം കോവിഡ് ബാധിച്ച് മരിക്കുന്നുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ക്രൈം ഓൺലൈൻ നൽകിയ തന്നെ നന്ന അഭിമുഖത്തിൽ പറയുന്നുണ്ട്. 140 നിയോജക മണ്ഡലങ്ങളിലായി 1400 മരണങ്ങൾ ദിവസേന നടക്കുന്നു. എന്നാൽ ശരാശരി 800 മുതൽ 1000 വരെ മരണങ്ങൾ ദിവസേന നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. കൃത്യമായി അന്വേഷണം നടത്തിയാണ് ഈ വിവരം ചാനലിലൂടെ പുറത്തുവിട്ടത്. അതിൻ്റെ വീഡിയോ ഞങ്ങൾ കൈവശമുണ്ട്. എന്നാൽ മെഡിക്കൽ കോളേജുകൾ അടക്കമുള്ള ആശുപത്രികളെ മാധ്യമ പ്രവർത്തകർ അന്വേഷിക്കുമ്പോൾ വിവരങ്ങൾ നൽകുന്നില്ലായിരുന്നു. അതിനാൽ ക്രൈം ഓൺലൈൻ ചാനൽ നടത്തിയ രഹസ്യ അന്വേഷണത്തിൽ ഓരോ മെഡിക്കൽ കോളേജിലും ശരാശരി 25 മരണങ്ങൾ വീതം ദിവസവും നടന്നിരുന്നു എന്നാണ് അന്വേഷണത്തിൽ കിട്ടിയത്. മെഡിക്കൽ കോളേജിലെ സീനിയർ ഡോക്ടർമാർ നടത്തിയ പത്രസമ്മേളനത്തിൽ
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 70 പേർ മരിച്ചു എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അതേ ദിവസം മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ തിരുവനന്തപുരത്ത് മൊത്തം കേരളത്തിൽ 25 പേർ മരിച്ചു എന്ന് മാത്രമാണ് നൽകിയത്. അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 70 പേർ മരിച്ചു എന്ന് പറയുന്ന ദിവസം മൊത്തം 25 പേരെ കേരളത്തിൽ കോവിഡ് മരണമുണ്ടായിട്ടുള്ളൂ എന്നുള്ള റിപ്പോർട്ടാണ് ഗവൺമെൻറ് മുഖ്യമന്ത്രി പുറത്തുവിട്ടത്. കേരളത്തിലെ ശ്മശാനങ്ങളിൽ നിന്നും ഞങ്ങൾ വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ മൃതദേഹങ്ങൾ ദഹിപ്പിക്കാൻ 2 ദിവസം മുതൽ 3 ദിവസം വരെ ടോക്കൺ നൽകി ആളുകൾക്ക് കാത്തു നിൽക്കേണ്ടി വരുന്നു എന്നുള്ള വിവരമാണ് കിട്ടിയിട്ടുള്ളത്. 15 മുതൽ 30 വരെ മൃതദേഹങ്ങളാണ് അവിടെ ദഹിപ്പിക്കുന്നത്. അതിനാൽ കോവിഡ് മരണം എത്രയെന്ന് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. 4. പുളിയറങ്കോണത്ത് താമസിച്ചിരുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ജോയിൻ്റ് ഡയറക്ടറായിരുന്ന ജയൻ രവീന്ദ്രൻ എന്നയാളുടെ മരണം എല്ലാം ഇതിനുദാഹരണമാണ്. അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്നുവെന്ന് പറഞ്ഞ് വീട്ടുകാരെ അറിയിച്ചെങ്കിലും അദ്ദേഹത്തെ കിടത്തിയിരുന്നത് ആവശ്യത്തിന് സ്റ്റാഫുകളൊന്നുമില്ലാതിരുന്ന ജനറൽ ആശുപത്രിയിലാണ്. ജയൻ രവീന്ദ്രൻ മെഡിക്കൽ കോളേജിൽ ആണെന്ന് വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചത് അയാളുടെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളിൽ ഒന്നായിരുന്നു. ആരാണ് ഇതിന് പിന്നിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്? ന്യൂസ് ലിങ്ക്, അതായത് https://www.youtube.com/watch എന്ന് പറയുന്ന ലിങ്കിൽ പോയാൽ കിട്ടും. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ഞങ്ങൾ വളരെ ശ്രദ്ധിച്ച സാവകാശമാണ് ഈ മുഖ്യമന്ത്രിക്ക് അയക്കുന്ന അയച്ച പരാതിയുടെ കോപ്പി നിങ്ങൾക്ക് പ്രദർശിപ്പിക്കുന്നത്. അത് കൃത്യമായി വായിച്ചാൽ ലിങ്കിൽ പോയാൽ ഇതിൻ്റെ രേഖ കിട്ടും, വീഡിയോ കിട്ടും. ഇതുപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അമിത അളവിൽ ഓക്സിജൻ നൽകി രോഗികളെ മരണത്തിലേക്ക് നയിക്കുന്ന കടുത്ത ആരോപണം കേരള കൗമുദി റിപ്പോർട്ടറായിരുന്ന പി ഹരിഹരൻ നേരിൽ കണ്ടത് വെളിപ്പെടുത്തിയിരുന്നു. കേടുവന്ന വെന്റിലേറ്റർ വെച്ച് കൊടുത്ത് 79 വയസ്സുകാരി വൃദ്ധ മരിച്ച വിഷയം അറിയണം. ജോസഫ് എന്നയാളുടെ മരണവും അമിതമായ ഓക്സിജൻ കൊടുത്ത് കൊന്നതാണ് എന്നും പി ഹരിഹരൻ വെളിപ്പെടുത്തുന്നു. ഇതിൻ്റെ ന്യൂസ് ലിങ്കാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ സ്വകാര്യ ലാബുകളും ആശുപത്രികളും തമ്മിൽ അവിഹിതവും അപകടകരവുമായ ഇടപാടുകൾ കോവിഡിൻ്റെ മറവിൽ നടക്കുന്നുണ്ടെന്ന് ആരോപണമുണ്ട്. ചെറിയ അസുഖങ്ങളുള്ളവർ ആശുപത്രിയിലെത്തിയാൽ പോലും ചികിത്സ കൊടുക്കാതെ ലാബുകളിൽ പോയി കോവിഡ് പരിശോധന നടത്തണമെന്ന് നിർദ്ദേശിക്കുന്നു. പരിശോധനയ്ക്ക് ചെല്ലുന്നവരുടെ ശരീരത്തിൽ ദാനം ചെയ്യാവുന്ന അവയവങ്ങളുടെ മാച്ചിങ് രോഗി അറിയാതെ പരിശോധന നടത്തുകയും അത് യോജിക്കുന്നതാണെങ്കിൽ പല നിസ്സാര അസുഖം ബാധിച്ചവർക്ക് കോവിഡാണെന്ന് പറഞ്ഞ് തെറ്റായ റിസൾട്ട് കൊടുക്കുകയും അവരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും ബന്ധുക്കളെയും മറ്റും അകറ്റി നിർത്തുകയും പിന്നീട് ആ രോഗി മരിച്ചു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. കോവിഡ് ബാധിച്ചു മരിച്ച ആളുകളെ മോഷണം ചെയ്യാൻ പാടില്ല എന്ന യുക്തിയില്ലാത്ത നിയമം ഉണ്ടാക്കിയത് കൊണ്ട് മൃതശരീരം പെട്ടെന്ന് ദഹിപ്പിച്ചു കളയും. അതിൽ ശരീരത്തിൽ നിന്നും അവയവങ്ങൾ എടുത്തു മാറ്റി രോഗിക്ക് മരണം നൽകുകയും കോവിഡ് മരണമായതിനാൽ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ കണ്ടുപിടിക്കപ്പെടാതെ ആശുപത്രികൾ അവയവ മാഫിയുമായി ചേർന്ന് അവയവ കച്ചവടം നടത്തുകയാണ് എന്നും ആരോപണങ്ങളായി വന്നിരുന്നു. ചില വൻകിട ഹോസ്പിറ്റലും ചില ലാബുകളുമാണ് ഇത്തരത്തിൽ മാഫിയ അവയവ കച്ചവടം നടത്തുന്നത് എന്നാണ് ഞങ്ങൾക്ക് അന്വേഷണത്തിൽ കിട്ടിയ വിവരം. ഇത്തരത്തിലെ അനുഭവസ്ഥരായ ആളുകളുടെ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നതാണ്. കൂടാതെ ഹൈക്കോടതിയിൽ ഹർജിയുമുണ്ട്. 7. പരിയാരം മെഡിക്കൽ കോളേജിലും ഇതുപോലെ കോവിഡ് രോഗികൾക്ക് നേരെ അതിക്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ ഞങ്ങൾ സതീശൻ എന്ന് വിശ്വസിക്കാവുന്ന സാമൂഹ്യ പ്രവർത്തകനാണ് ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത്. പ്രസ്തുത വ്യക്തി ഒരു സാമൂഹ്യ പ്രവർത്തകനായതിനാലും അദ്ദേഹം നേരിട്ട് കണ്ട അനുഭവസ്ഥയായ സ്ത്രീയുമായി സംസാരിക്കുന്ന രേഖയും ഞങ്ങൾക്ക് തന്നതിനാലുമാണ് ഈ വാർത്ത പ്രസിദ്ധീകരിക്കാൻ കാരണം. ഈ കാര്യങ്ങൾ എവിടെ വേണമെങ്കിലും പറയാൻ അദ്ദേഹം തയ്യാറാണ്. കടുത്ത ശ്വാസം തടസ്സം നേരിടുന്ന രോഗികളെ വെന്റിലേറ്ററിലാക്കുകയും ഓക്സിജൻ കൊടുക്കുകയും ചെയ്യുന്നതിന് പകരം ആശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുന്ന രോഗിക്ക് മൂക്കിലൂടെ ജീവൻ രക്ഷിക്കാൻ എന്ന വ്യാജേന കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുമായിരുന്നു എന്നും കാഞ്ഞങ്ങാട് സ്വദേശിയായ ദിനേശ് എന്ന് പറഞ്ഞ വ്യക്തി ഇതെല്ലാം നേരിൽ കാണുകയും ഇത് ചോദ്യം ചെയ്തപ്പോൾ അവിടെയുള്ള സ്റ്റാഫുകളല്ലാത്ത ഏതാനും പേർ വന്ന് ഇയാളെ ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം നൽകിയ വിവരം. ആ സമയത്ത് സതീഷുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ഹോസ്പിറ്റലിൽ കിടന്നിരുന്ന സ്ത്രീയാണ് സതീഷിനെ വിവരം അറിയിച്ചിട്ടുള്ളത്. അവിടെ കോവിഡ് ബാധിച്ചു ചികിത്സയിലുള്ളപ്പോൾ വെന്റിലേറ്റർ റൂമിലേക്ക് കൊണ്ടുപോകുന്ന രോഗികൾ പിന്നീട് അധികവും പുറത്തു വരാറില്ല എന്നാണ് പറഞ്ഞത്. ഇത് കണ്ട് പേടിച്ചരണ്ട സ്ത്രീകൾ ഭരണഭയത്താൽ ഡിസ്ചാർജ് വാങ്ങിപ്പോകുകയായിരുന്നു. അതിനാൽ തന്നെ ഇത് അധികാരികൾ അറിയിക്കുന്നതിനും ഇത്തരം പ്രവൃത്തികൾ നടക്കാതിരിക്കുന്നതിനും വേണ്ടിയുള്ള നടപടി വേണമെന്നതിനാലാണ് സതീശൻ വഴി ഞങ്ങൾക്ക് ഈ വാർത്ത തന്നത്. ഞങ്ങൾ
ഞങ്ങളുടെ ഉത്തമ വിശ്വാസത്തിൽ പൊതുജന നന്മ ലക്ഷ്യമാക്കി പ്രക്ഷേപണം ചെയ്തിട്ടുള്ളതുമാണ്. ഇതുപോലെ മനഃപൂർവ്വമുള്ള കോവിഡ് ചികിത്സയിലെ ഗുരുതരമായതും മനുഷ്യത്വരഹിതവുമായ വീഴ്ചകളെക്കുറിച്ചും മരണകണക്കിലെ വ്യത്യാസങ്ങളെക്കുറിച്ചും അവയവ മാഫിയെക്കുറിച്ചും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പരാതി നൽകുന്നത്. ക്രൈം ഓൺലൈൻ വളരെ വിശദമായി ഈ വിഷയങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉന്നതരായ പോലീസ് ഓഫീസർമാരുടെയും ആരോഗ്യ ഓഫീസർമാരുടെയും മേൽനോട്ടത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. അന്വേഷണത്തിന് ഞങ്ങളുടെ കൈവശമുള്ള രേഖകൾ നൽകുവാൻ തയ്യാറാണ്. അന്വേഷണത്തിൽ സഹകരിക്കാൻ തയ്യാറാണ്. ക്രൈം ടി പി നന്ദുമ ചീഫ് എഡിറ്റർ ക്രൈം എന്ന പേരിൽ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൻ്റെ കോപ്പിയാണ് ഞാനിപ്പം വായിച്ചിട്ടുള്ളത്. ഇത് അദ്ദേഹത്തിന് ഞങ്ങൾ ഇമെയിൽ വഴി അയച്ചപ്പോൾ അത് കൈപ്പറ്റുകയും അദ്ദേഹം അതിന് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഉടനടി പ്രവർത്തിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഹെൽത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അന്വേഷിക്കാൻ വേണ്ടി അദ്ദേഹം അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയുണ്ടായി. എന്നാൽ ആരോഗ്യമന്ത്രി ഇത്ര വളരെ ഗുരുതരമായൊരു പരാതി ലഭിച്ചിട്ടും ഇന്നേ വരെ അത് പരിശോധിക്കാൻ അവർക്ക് സമയം കിട്ടിയില്ല. അവർക്ക് മുഖം മിനുക്കാൻ മാത്രമേ സമയമുള്ളൂ എന്നാണ് നമുക്ക് അറിയുന്നത്. ദിവസം മുഖം മിനുക്കി വളരെ സുന്ദരിയായി വരുന്നതിൽ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. അവർ ഇന്നേ വരെ ഏതെങ്കിലും ഹോസ്പിറ്റൽ സന്ദർശിക്കുകയോ ഇത്തരം പരാതിയുള്ള സ്ഥലങ്ങൾ പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവർ അവരുടെ ആരോഗ്യം മാത്രമാണ് നോക്കുന്നത്. കുറേ ഇല്ലാത്ത കള്ളങ്ങൾ പറയുന്നു അവരല്ലാതെ യാതൊരു സത്യസന്ധതയും അവർ ജീവിതത്തിൽ കാണിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഇങ്ങനെ പരാതി കിട്ടിയ ഈ കാര്യത്തിലാണ്, ഇങ്ങനെ ഞങ്ങൾ പരാതി കൊടുത്തിട്ട് മുഖ്യമന്ത്രി ഉത്തരവിട്ട കാര്യത്തിലാണ് ഞങ്ങളുടെ ന്യൂസ് റിപ്പോർട്ടറെ ഞങ്ങൾ ഈ വാർത്ത ചെയ്തതിൻ്റെ പേരിൽ തിരുവനന്തപുരത്തെ സൈബർ സെല്ലിൽ വിളിച്ചു വരുത്തുകയും ഒരു ദിവസം മുഴുവൻ അവിടെ അനാവശ്യമായി തടഞ്ഞു വെക്കുകയും ഒരു ചോദ്യം ചെയ്യാമെന്നുള്ള പേരിൽ അദ്ദേഹത്തെ മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇത് ഞങ്ങൾ അംഗീകരിക്കുന്ന കാര്യമല്ല. ഇതാണ് സത്യം. ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരിക്കുക. എങ്ങനെ അവർക്കൊരു കേസ് എടുക്കാൻ പറ്റും? പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, നിങ്ങളുടെ അനുഭവങ്ങൾ രേഖപ്പെടുത്തുക. കോവിഡ് ചികിത്സാരംഗത്തെ തട്ടിപ്പുകൾ, അതേപോലെ ചികിത്സാരംഗത്തുള്ള ഹോസ്പിറ്റലിൽ നടക്കുന്ന മാഫിയകളുടെ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ നമുക്ക് പുറത്തു കൊണ്ടുവരണം. ഇവിടെ രോഗികളുടെ കഷ്ടപ്പെട്ട് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ജീവനോടെ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയില്ലാത്ത രൂപത്തിലാണ് ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നതോടെ നമ്മൾ അറിയുന്നത്. ഇതിനൊക്കെ ഉത്തരവാദി വീണ ജോർജാണ്, ആരോഗ്യമന്ത്രിയാണ്. അവരെ കഴിവുകെട്ട ഒരു ആരോഗ്യമന്ത്രി ആയതുകൊണ്ടാണ് കേരളത്തിൽ ഇത്ര കുത്തഴിഞ്ഞിരിക്കുകയാണ് ആരോഗ്യ മേഖല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇപ്പോൾ കേരളം മുഴുവൻ ഇപ്പോൾ ആഞ്ഞടിക്കുകയാണ് പ്രതിപക്ഷം. കാരണം മരണനിരക്ക് കുറച്ചു എന്നുള്ളത് സത്യസന്ധമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഈ കാര്യത്തിൽ ഞങ്ങൾ വിട്ടുവീഴ്ചയും ഇല്ലാതെ മുന്നോട്ട് പോകും. നന്ദി, നമസ്കാരം.